ഹായ് ഫ്രണ്ട്സ്, ഫുഡ് സഫറിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മട്ടൻ കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളൊരു മട്ടൻ കറി, അപ്പം, ബ്രെഡ്, ചപ്പാത്തി എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ കറിയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കിച്ചണിൽ മട്ടൻ കറി വെക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നമുക്കിന്ന് മട്ടൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ മസാലകൾ ജീപ്പിടുത്തി തരാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി വേണം, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മട്ടൻ മസാല, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്. ഇത്രയാണ് മസാലകൾ. പിന്നെ നമുക്ക് സവോള, ഒരു വലിയ സവോള, 2 പച്ചമുളക് നടുവേ കീറിയത്. പച്ചമുളക് 2 എണ്ണം എടുക്കുന്നുള്ളൂ, കാരണം മുളക് പൊടി കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് 2 പച്ചമുളക് മതി. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ, 3 തണ്ട് കറിവേപ്പില, 1 കപ്പ് തേങ്ങാപ്പാല്, 1 ഗ്ലാസ് വെള്ളം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ, 1.5 കിലോ മട്ടനാണിത്. അപ്പം നമുക്ക് മട്ടൻ കറി വെക്കാൻ തുടങ്ങാം. നമുക്ക് ചീനിച്ചിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളിച്ചെണ്ണയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ, അതായത് നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. നമ്മുടെ ചീനിച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ സിമ്മിലാക്കണം. പിന്നെ പൊടിയെല്ലാം കൂടെ പെട്ടെന്ന് കരിഞ്ഞു. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇപ്പോൾ തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. അതിലേക്ക് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മട്ടൻ മസാല, നമുക്കിതിലേക്ക് മട്ടൻ മസാല. നമ്മൾ മട്ടൻ കഴുകിയെടുക്കുന്ന സമയത്ത്, ലാസ്റ്റ് കഴുകി ഏറ്റവും അവസാനം കഴുകുന്ന സമയത്ത്, ഒന്നെങ്കിൽ വിനാഗിരിയുടെ വെള്ളത്തിൽ, അതല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ആ വെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ മട്ടന് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് മാറി കിട്ടും. ഞാൻ അങ്ങനെയാണ് മട്ടൻ കഴുകിയെടുത്തേക്കുന്നത്. ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടാണ് കഴുകിയെടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ മട്ടൻ മസാല മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ഗരം മസാല. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടി. കാശ്മീരി മുളക് കൂടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കറിയുടെ എരിവൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചാണ് ചേർക്കേണ്ടത്. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമ്മൾ ഈ പൊടികൾ ചൂടാക്കിയെടുക്കാം. നമ്മളെല്ലാ പൊടികളും ചൂടാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പൊടി നന്നായിട്ട് അരച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പൊടി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചൂടോടുകൂടി ഒരു കാരണവശാലും ഇത് അരച്ചെടുക്കരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കും. നമുക്കിത് ഈ ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റാം. ഈ പൊടി നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ അതേ ചീനിച്ചട്ടി നമ്മൾ പൊടി ചൂടാക്കി എടുത്ത് അതേ ചീനിച്ചട്ടി തന്നെ ആക്കാം. നല്ല ചൂടുള്ള ചീനിച്ചട്ടി ആയതുകൊണ്ട് നമുക്ക് ബാക്കി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ ആട്ടിറച്ചിക്ക് ഒട്ടും കടുക് പൊട്ടിക്കത്തില്ല, പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് കടുക് പൊട്ടിക്കാറുണ്ട്. ആ ഒരു സ്റ്റെപ്പ് കടുക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുക് കൊടുക്കാം. നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, നടുവേ പിളർന്ന 2 പച്ചമുളക്, കറിവേപ്പില, എല്ലാ ഐറ്റവും ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റാം. പെട്ടെന്ന് വഴങ്ങിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക്, ഞാൻ ഈ അരപ്പ് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ സവോള മൂത്തതിൻ്റെ അകത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഞാൻ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിലേക്ക് നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി മട്ടൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട്
മിക്സിയിൽ ഇടുക. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരര ഗ്ലാസ് വെള്ളം മതി. ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ ഇതിൽ നിർത്തി ഇറങ്ങി വരും. ഒരുപാട് വെള്ളം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊരു ഇറപ്പിലൊന്ന് വെന്തോട്ടെ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് ശരിയാക്കി കൊടുക്കണം. സവോള വഴിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ കറി 2 തവണ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊട്ടും വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കണ്ടോ. നന്നായിട്ട് ചാറ് ഇറങ്ങി ഇറച്ചിയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. മട്ടൻ കറി വെക്കുമ്പോൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്താൽ ആ മട്ടൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. മട്ടൻ ചേർക്കുമ്പോൾ എന്തായാലും 1 സ്പൂൺ കുരുമുളക് കൂടി ചേർക്കണം. അപ്പോഴാണ് മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നമ്മുടെ കറി ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചാറ് നല്ലതായിട്ട് പുറുകിയായിരിക്കുന്നേ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല്. ഞാൻ 1-ാം പാല 2-ാം പാല അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമല്ല എടുത്തേക്കുന്നത്. രണ്ടുപേരും കൂടി ഒന്നിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് 1 ഗ്ലാസ്. ഇതിപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഈ ചാറ് കുറച്ചുകൂടി കൂടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടാം. ഗ്ലാസ്സിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് തിക്കായിട്ടുള്ള പാലായിരുന്നു. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നോടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാത്തത് തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ കറിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ 2 മിനിറ്റ് നിന്ന് തിളച്ചോട്ടെ. അന്നേരത്തിന് ഈ ചാറൊന്നുകൂടെ ഒന്ന് തിക്കായി വരും. അങ്ങനെ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കൊണ്ട് പറയണം. ചാറൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. തിക്കായിട്ട് ചാറൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം.